ഇന്നത്തെ ചെന്നൈയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിരാശപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. രാജസ്ഥാൻ ചെന്നൈയെ 7 wicketsന് തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ചെന്നൈ പ്ലേ ഓഫിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ചിന്ത എന്ന് പറയുമ്പോൾ ചെന്നൈ പ്ലേ ഓഫിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇനി വരുന്ന 4 matches എന്ന് പറയുന്നത് ചെന്നൈക്ക് വളരെ നിർണായകമായിട്ടുള്ള മാച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കി ടീംസിൻ്റെ ജയപരാജയങ്ങൾ പോലെ ഇരിക്കും ചെന്നൈ പ്ലേ ഓഫിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്. ബാക്കി ടീംസും സ്ട്രോങ് ആണ്. അവർ ഭയങ്കരമായ ഒരു പോയിന്റ് വ്യത്യാസം കാണാനുമില്ല. അപ്പോൾ ചാൻസസ് കൂടുതൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചെന്നൈയുടെ റിവ്യൂവിലേക്ക് ഒന്ന് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി പറഞ്ഞാൽ ഈ IPL എഡിഷൻ ഈ സീസൺ തുടങ്ങുമ്പോൾ ചെന്നൈയെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. എന്നാൽ സുരേഷ് റൈനയും ഹർഭജൻ സിംഗും ആദ്യം തന്നെ ഗെയിം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ പിൻവാങ്ങിയപ്പോൾ വളരെ വിഷമം തോന്നി. എന്നാൽ മുംബൈയെ തോൽപ്പിച്ച് ചെന്നൈ വിജയം നേടിയപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു നമുക്ക് വന്നത്. ഓക്കെ, അതൊരു അഭാവമല്ല, അവരുടെ പ്രസൻസ് വലിയ ഇത് വരുന്നില്ല, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, ബാക്കി വരുന്ന ഗെയിംസിലെല്ലാം സുരേഷ് റൈനയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത ഒരു അനാലിസിസ് അല്ലെങ്കിൽ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാം കറന്നെ എന്തുകൊണ്ടാണ് ഓപ്പണറായി ഇറക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഷെയ്ൻ വാട്സണും ഹഫാഫ് ഡുപ്ലസിയും നല്ലൊരു സെറ്റ് തന്നെയാണ്. അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, അവരത് പ്രൂവും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സാം കറന്നെ ഓപ്പണറായി ഇറക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് പ്രത്യേകിച്ച് ഒരു ഗുണവും ചെന്നൈക്ക് ചെയ്തിട്ടുമില്ല. മിഡ് സീസൺ ട്രാൻസ്ഫറിൽ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അജിങ്ക്യ രഹാനെ പോലെയുള്ള ഒരു ബാറ്റ്സ്മാനെ എടുക്കാമായിരുന്നു. എന്നാൽ അവർ അതും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ചെന്നൈക്ക് എന്ത് പറ്റി എന്നുള്ള ചിന്ത നമ്മളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. കഴിഞ്ഞ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ആളായിരുന്നു ഇമ്രാൻ താഹിർ. പുള്ളിക്ക് ഇതുവരെയും ഒരു ചാൻസും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെ ആ ടീമും റിവ്യൂ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനും പറയാനും അല്ലേ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ എൻ്റെ ചിന്തകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യുക. എന്ത് പറഞ്ഞാലും ശരി, ഇനിയിപ്പം എന്തൊക്കെ ചെന്നൈ എത്ര നിരാശപ്പെടുത്തി കളിച്ചു എന്ന് പറഞ്ഞാലും ശരി, ചെന്നൈയും പഞ്ചാബും തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീം. അവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ കമ്പിൻ ചെയ്യുമെന്നാണ് എൻ്റെ ആഗ്രഹവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാച്ച് ഹൈലൈറ്റ്സിലേക്ക് പോകാം. പോകുന്നതിന് മുൻപ് പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോണ്ടസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ടുഗദർ ആൻഡ് ഫണ്ണിലെ IPL സീരീസ് മുഴുവനായി കാണുക. അതിൻ്റെ അകത്ത് പ്രെഡിക്റ്റ് ചെയ്യുക ആരായിരിക്കും IPL കപ്പ് വിൻ ചെയ്യുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ആളെ ആയിരിക്കും നമ്മൾ ഡ്രോയിലേക്ക് വിടുന്നത്. നിങ്ങൾ എവേറ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്ന 15,000 rupees ഗിഫ്റ്റാണ്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ ചെന്നൈ കിങ്സ് മച്ചാൻസാണ്. എഡിഡാസിൻ്റെ ഷൂസും അതുപോലെ തന്നെ ജേഴ്സിയുമാണ് നിങ്ങൾ എവേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. സോ സ്റ്റേ ട്യൂൺഡ്. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 wicket വിജയം. ചെന്നൈ ഉയർത്തിയ 126 runs വിജയ ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 3 wicket നഷ്ടത്തിൽ 15 runs ബാക്കി നിൽക്കെ വിജയ റൺസ് കുറിച്ചു. അർദ്ധ സെഞ്ചുറി നേടിയ ജോസ് ബട്ട്ലറുടെ മികവിലാണ് രാജസ്ഥാൻ അനായാസം വിജയം സ്വന്തമാക്കിയത്. 48 runs നേരിട്ട താരം 70 runsുമായി പുറത്താകാതെ നിന്നു. 4th ജയത്തോടെ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 5th സ്ഥാനത്തേക്ക് ഉയർന്നു. 10 കളികളിൽ നിന്ന് രാജസ്ഥാൻ 8 points ഉണ്ട്. 7 മത്സരങ്ങളിൽ തോറ്റ ചെന്നൈ സൂപ്പർ കിങ്സ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരാണ്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ചെന്നൈ 20 overs 5 wicket നഷ്ടത്തിൽ 125 runs എടുത്തു. 30 punts 35 runs എടുത്ത രവീന്ദ്ര ജഡേജയാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ. MS ധോണി 28 punts 28, സാം കറൻ 25 punts 22 എന്നിവരും ഭേദപ്പെട്ട പ്രകടനം പുറപ്പെടുത്തു. ബാറ്റ് ചെയ്യാനിറങ്ങിയ ചെന്നൈ ബാറ്റ്സ്മാൻമാരെ മികച്ച ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ രാജസ്ഥാന് അനുവദിച്ചില്ല. 13 runs നിൽക്കെ 1st wicket കൂട്ടുകെട്ട് പൊളിച്ച് ജഫ്ര ആച്ചറാണ് ചെന്നൈയുടെ ആദ്യ വിക്കറ്റ് വീഴ്ത്തിയത്. 10 runs എടുത്ത ഡിപ്ലസിയെ ജോസ് ബട്ട്ലർ തകർപ്പൻ ക്യാച്ചിലൂടെ പുറത്താക്കി. അധികം വൈകാതെ ഷെയ്ൻ വാട്സനും മടങ്ങി.
എട്ട് റൺസ് എടുത്ത താരത്തെ കാർത്തിക് ത്യാഗിയുടെ പന്ത് മറ്റൊരു സൂപ്പർ ക്യാച്ചിലൂടെ രാഹുൽ തെവാട്ടിയാണ് പുറത്താക്കിയത്. ഒരു ഭാഗത്ത് സാം കരൺ പൊരുതി നോക്കിയെങ്കിലും അധിക നേരം നീണ്ടില്ല. 25 പന്തുകൾ നേരിട്ട കരൺ 22 റൺസ് എടുത്തു. ശ്രേയസ് ഗോപാലാണ് കരണെ പുറത്താക്കിയത്. 48 പന്തുകളിൽ നിന്ന് ചെന്നൈ 50 പിന്നിട്ടു. സ്കോർ 56 നിൽക്കെ അമ്പാട്ടി റൈഡുവിനെ രാഹുൽ തെവാട്ടിയെ പുറത്താക്കി. റൈഡുവിൻ്റെ ബാറ്റിൽ കൊണ്ട് ഉയർന്നു പൊങ്ങിയ പന്ത് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ അനായാസം പിടിച്ചെടുത്തു. തുടർന്ന് ധോണിയും രവീന്ദ്ര ജഡേജയും ചേർന്ന് ചെന്നൈ സ്കോർ ഉയർത്തി. ഇതോടെ ചെന്നൈ സ്കോർ 100 കടന്നു. 28 പന്തിൽ 28 റൺസ് എടുത്ത ധോണിയെ ജഫ്ര ആച്ചറും സഞ്ജു സാംസണും ചേർന്ന് റണ്ണൌട്ടാക്കി. രവീന്ദ്ര ജഡേജയും കേദർ ജാദവും ചേർന്ന് ചെന്നൈ സ്കോർ 120 കടത്തി. കേദാർ ജാദവ് 7 പന്തുകളിൽ നിന്ന് 4 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ജഫ്ര ആച്ചർ, കാർത്തിക് ത്യാഗി, ശ്രേയസ് ഗോപാൽ, രാഹുൽ തെവാട്ടിയ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. തുടക്കത്തിൽ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് പ്രതിരോധത്തിലായെങ്കിലും ജോസ് ബട്ട്ലറിൻ്റെയും ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിൻ്റെയും കൂട്ടുകെട്ടാണ് രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിച്ചത്. 26 റൺസിൽ നിൽക്കെ രാജസ്ഥാന് ആദ്യ വിക്കറ്റ് നഷ്ടമായി. 19 റൺസെടുത്ത സ്റ്റോക്സ് ദീപക് ചാഹറിൻ്റെ പന്തിൽ ബൗൾഡ് ആവുകയായിരുന്നു. 2 റൺസിനപ്പുറം റോബിൻ ഉത്തപ്പയും മടങ്ങി. 4 റൺസ് മാത്രം എടുത്ത റോബിൻ ഉത്തപ്പയെ ഹേസൽവുഡിൻ്റെ പന്തിൽ ധോണി ക്യാച്ച് എടുത്താണ് മടക്കിയത്. റണ്ണൊന്നും എടുക്കാതെ സഞ്ജു സാംസണും പുറത്തായി. സഞ്ജുവിൻ്റെ ബാറ്റിൽ തട്ടി പന്ത് വിക്കറ്റിന് പിന്നിൽ നിന്ന് ധോണി പിടിച്ചെടുക്കുകയായിരുന്നു. 3 വിക്കറ്റ് വീണതോടെ രാജസ്ഥാൻ പ്രതിരോധത്തിലായി. എന്നാൽ ജോസ് ബട്ട്ലറിൻ്റെയും ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിൻ്റെയും അനുഭവ സമ്പത്ത് രാജസ്ഥാന് തുണയായി. വിക്കറ്റ് പോകാതെ പതുക്കെ സ്കോർ ഉയർത്തിയ ഇരുവരും 88 പന്തിൽ രാജസ്ഥാനെ 100 കടത്തി. ഇതിനിടെ 37 പന്തുകളിൽ നിന്ന് ബട്ട്ലർ അർദ്ധ സെഞ്ചുറി തികച്ചു. 17.3 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ രാജസ്ഥാൻ വിജയ റൺസ് കുറിക്കുകയും ചെയ്തു. 34 പന്തിൽ 26 റൺസ് എടുത്ത് ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് പുറത്താകാതെ നിന്നു. ചെന്നൈക്കായി ദീപക് ചാഹർ 2, ജോഷ് ഹേസൽവുഡ് 1 വിക്കറ്റും സ്വന്തമാക്കി. നാളെ കിങ്സ് 11 പഞ്ചാബ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ റിവ്യൂ ആൻഡ് ഹൈലൈറ്റ്സുമായി ഞാൻ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിനെ കുറിച്ച്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.